പക്ഷേട്ടാ രണ്ടു ദിവസമായിട്ട് തിരക്കോട് തിരക്കായിരുന്നു. ആരാണ് ഇത് തിരക്കിയത്? ഞാൻ തിരക്കായിരുന്നു. അതെ, നീ ആരെയാണ് തിരക്കിക്കൊണ്ടിരുന്നതെന്നാണ് മുകേഷേട്ടൻ ചോദിച്ചത്. ഓ, എനിക്ക് ജോലി തിരക്കായിരുന്നു. ഓ അല്ല, ഈ ഏരിയയിൽ ആകെക്കൂടി ഒരു പ്ലംബറായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ആര്യ കണ്ടപ്പോ ആര്യ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടുന്നില്ല. അവൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചാലും ഇവിടെ പച്ചവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം. എന്താ അതിങ്ങോട്ട് ഊരിയാ മതി. ഞാൻ അറിഞ്ഞില്ലട്ടെ ഈ സാധനം കയറി കടിക്കുന്ന സാധനമാണ്. അതിനെ പിടിച്ച് തിരിക്കണ്ടായിരുന്നു, ആവശ്യമില്ലാണ്ട്. അല്ല, ഈ ആര്യയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഇവരുടെ കുടുംബകാര്യം, അതിൽ നമ്മൾ ഇടപെടണം. കാരണം അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ഫാമിലി ജനിച്ച ഒരാളുമല്ല ഞാൻ. പറഞ്ഞു വിടും. അല്ല, ശരിക്കും എന്താ സംഭവം? ആര്യ നിന്നെ തല്ലിയെന്നോ നീ ആര്യയെ തല്ലിയെന്നോ നിങ്ങൾ രണ്ടും കൂടെ മുകേഷ് ചേട്ടനെ തല്ലാൻ ചെന്നൊക്കെ പറയണ കേട്ട്. പറയത്തില്ല. അല്ല, പറയണമെന്നില്ല, എനിക്ക് കേൾക്കാനിട്ട് താല്പര്യമില്ല. നീ അഥവാ നിനക്ക് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ വോയിസ് മെസ്സേജ് എടുത്തിട്ട് എന്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി, ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ അതെ, ഈ കിളിച്ച മുളച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നീ എന്തിനാണ് വന്നത്? കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ വെച്ച് ആര്യയെ കണ്ട്. ആര്യ പറഞ്ഞു ഈ വീടിന്റെ പല പൈപ്പുകളും വെള്ളം കിട്ടുന്നില്ല, വെള്ളം വരുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്നതാ. അല്ല, നിനക്ക് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നിനക്ക് ശരിക്കും അറിയാമെങ്കിൽ പണിഞ്ഞാൽ മതി, അല്ലാതെ ഇവിടെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാൻ ബഡായി ബംഗ്ലാവിൽ സമ്മതിക്കത്തില്ല. ഉപേക്ഷേട്ടാ, ഞാൻ എന്ത് ചെയ്യുന്നതും ആത്മാർത്ഥമായിട്ടായിരിക്കും. നീ സിൻസിയർ ആയിട്ട് ചെയ്യുമെങ്കിൽ ആര്യ വിളിച്ച് വേറൊന്നുമില്ല, വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്നതിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അത് നിനക്ക് ശരിയാക്കാൻ പറ്റുമോ? ശരിയാക്കാം. എത്ര രൂപ വേണം? ഒരു 300 രൂപ വേണ്ടി വരും. 300 രൂപയാ? ഇത്രയും വലിയ പൈപ്പിന്റെ അകത്ത് ഇത്രയുള്ള ഒരു ബ്ലോക്കുകളെ 300 നിസാരാ. ഹാർട്ടില് ഇത്രയില്ലാത്ത ഒരു ചെറിയ നരമ്പലി കടുകുമണി പോലെ ഒരു ബ്ലോക്ക് വന്നാൽ 300,000 കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെയാണിത്. അല്ല, വേറൊന്നും കൊണ്ടല്ല, നിന്റെ വർക്കിനെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ചില കംപ്ലൈന്റുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ചേട്ടാ, ഞാൻ മറ്റു പ്ലംബേഴ്സിനെ പോലെ ഒരു പണിസ്ഥലത്ത് ചെന്ന് കാളാകൂളം പണി ചെയ്തിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാ. എന്നിട്ട് പുക വന്നത് എന്താന്ന് പറയാം? അവര് പറഞ്ഞ അവരുടെ വീടിനകത്ത് നിറച്ചും കൊതുകാണ്. ഫാൻ എത്ര സ്പീഡിൽ കറക്കിയാലും കൊതുക് പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഒരു ട്രിക്ക് അവിടെ പ്രയോഗിച്ചു. ഈ കപ്പാസിറ്ററിന്റെ വയറെടുത്ത് ബെയറിംഗിന്റെ ഇടയിൽ പിരിച്ചങ്ങോട്ട് വെച്ചു. ഫാൻ ഇട്ടപ്പോ അതിന്റെ കൂടെ പുകയും കൂടി വന്നു. പുക വന്ന പിന്നെ കൊതുക് നിൽക്കുവോ? പോയിക്കളയില്ലേ? ഓ, ക്രിയേറ്റിവിറ്റി. മാത്രമല്ല, അവരുടെ വീടിനകത്ത് വെള്ളവും കണ്ടു. വെള്ളം കണ്ട? അതെങ്ങനെ? ഇത് കറങ്ങി കറങ്ങി ഫാൻ നിലത്ത് പൊട്ടി വീണു. അവിടെ കിടന്ന് കറങ്ങി ഡ്രില്ലിംഗ് മെഷീൻ പോലെ താഴേക്ക് പോയി പോയി കിണറും കണ്ടില്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. അല്ല, അപ്പൊ ഈ കുഞ്ഞുമോന്റെ വീട്ടിൽ മോട്ടർ ശരിയാക്കാൻ വന്നിട്ട് ടാങ്കിലോട്ട് വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടാങ്കിലെ വെള്ളം കിണറ്റിലോട്ട് പോയത് എങ്ങനെ? അത് ഗീവൻ ടേക്ക് അല്ലേ ചേട്ടാ? ഗീവൻ ടേക്ക്? ആ, ഞാൻ ചെന്നപ്പോ കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല, ടാങ്കിലാണെങ്കിൽ മൊത്തം വെള്ളവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? ഈ ടാങ്കിലെ വെള്ളം എടുത്ത് കിണറ്റിലേക്ക് അടിച്ച് കിണറങ്ങ് നിറച്ച്, ആവശ്യമുള്ളപ്പോ കിണറ്റിൽ നിന്ന് നിറച്ച് ടാങ്കിലേക്ക് അടിക്കാലോ. ഗീവൻ ടേക്ക്. ചേട്ടാ, തേൻ വേണോ? നല്ല ഉഗ്രൻ ചെറുതേനുണ്ട്, വേണോ? എനിക്ക് 2 മാസം KCB ഈ മീറ്റർ റീഡിങ്ങും നന്നാക്കാനൊക്കെ ടെമ്പററി ആയിട്ട് ജോലി കിട്ടി. ഏത് വീട്ടിലും മീറ്റർ നന്നാക്കാൻ ചെന്നു ആ മീറ്ററിന്റെ അകത്ത് തേൻ കൂടി കൂട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ 100 വീടുണ്ടെങ്കിൽ 80 വീട്ടിലും മീറ്ററിനകത്ത് തേനീച്ച കൂട്ടുണ്ടാവും. ശരിയാ, വേണോ? വേണ്ട. അപ്പൊ ഈ KCB ജോലി എങ്ങനെ പോയി? അത് വേറൊന്നുമില്ല, ഒരു ദിവസം KCB ഓവർസിയർ വിളിച്ചു പറഞ്ഞു വീട്ടിലെ വയറൊക്കെ ചാടിക്കെടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഈ വയറെല്ലാം പൈപ്പിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് തിരികെ കയറ്റി. എന്നോണാ പറയരുത്. പിന്നെ നീ എന്തായാലും സാധാരണ വർക്കറല്ലേ, ഓവർസിയർ അറിയാൻ പാടില്ല. ചെറിയൊരു വയർ കയറ്റി വെക്കാനാണ് നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. എന്നെ വിളിച്ചു? എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് തന്നെ ചെയ്യാം. എന്റെ വീട്ടിൽ ഞാൻ തന്നെയുള്ള വയർ എടുക്കണം ചെയ്യുന്നത്. പറയട്ടെ, എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോ ഈ പൈപ്പിലെ വയറല്ല ചാടിക്കിടക്കണേ, ഓവർസിയറുടെ വയറിങ്ങനെ പുറത്തേക്ക് ചാടിക്കെടുക്കുകയാണ്. അതകത്തേക്ക് കയറ്റി വെക്കാൻ സ്റ്റൂളിട്ടിട്ട് പുള്ളിക്ക് കയറി ഇന്ന് പണിയാൻ പറ്റില്ല, അതുകൊണ്ടാ എന്നെ വിളിച്ചതെന്ന്.